നമസ്കാരം. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ആളുകളും പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശ്രദ്ധിക്കേണ്ട, അതായത് ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന് ലൈക്ക് തരണമെന്നോ കമൻറ്റ് തരണമെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പകരം ഇത് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ. നമ്മളറിയാതെ പോകുന്ന ചില തെറ്റുകളാണ്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ചിലപ്പോൾ അത് ബാധിക്കാറുണ്ട്. പല ആളുകൾക്കും അവരുടെ ഒന്നോ രണ്ടോ എക്സാമുകളൊക്കെ ഇത് കാരണം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ അറിയാതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അത് കാരണം അവരുടെ എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കുകയും അതുവഴി എക്സാം ഫെയിലാവുകയും അതിപ്പോഴും എഴുതിയെടുക്കാത്ത പല ആളുകളൊക്കെ ഉണ്ട് എന്നാണ് സത്യാവസ്ഥ. അപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മളൊക്കെ അറിയാം, നമ്മൾ പല വീഡിയോസൊക്കെ കണ്ടാൽ കൂടി നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ എപ്പോഴും കയറി നോക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ യൂണിവേഴ്സിറ്റി സൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ നമുക്ക് പരീക്ഷാഭവൻ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എന്നുള്ള ഭാഗമൊക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ പരീക്ഷാഭവൻ എന്നുള്ള ഭാഗത്താണ് അധികമായിട്ടും ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എക്സാം ടൈം ടേബിൾ ഉണ്ടാവും, നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, സിലബസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് വരുന്ന തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിലബസൊക്കെ എടുക്കുമ്പോൾ നമ്മൾ യു ജി കാര്യങ്ങൾ, യു ജി ആണെങ്കിൽ യു ജി, പി ജി ആണെങ്കിൽ പി ജി, അതിൽ ബി കോം ആണെങ്കിൽ ബി കോം എന്നൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് കുറേ സിലബസായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ പല ആളുകളും ഒരേ വർഷമുള്ള സിലബസുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ബി കോം തന്നെ ഉണ്ടാവും, ആ ബി കോമിൽ പല വർഷങ്ങളായിട്ടുള്ള സിലബസുകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വർഷമൊക്കെ അറിയാം, അതിൽ തന്നെ നമുക്ക് പല സ്കീമുകളുണ്ടാവും. ഇപ്പോൾ ഇതിൽ ഉദാഹരണം പറയാം, സി യു സി ബി സി എസ് എസ്, അതുപോലെ തന്നെ സി യു സി എസ് എസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ടൈം ടേബിളും സിലബസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പല മിസ്റ്റേക്കുകൾ ചിലപ്പോൾ വരാറുണ്ട്. പല ആളുകളും ചിലപ്പോൾ സി യു സി ബി സി എസ് എസ് ആയിരിക്കും, അതിൻ്റെ പകരം സി ബി സി എസ് എസ് ടൈം സിലബസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവുക. രണ്ടും തമ്മിൽ സബ്ജക്റ്റിലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല, പക്ഷേ സിലബസ് നോക്കി പഠിച്ചപ്പോൾ പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു കാര്യങ്ങളാണ്, നമ്മൾ ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ എക്സാം ടൈം ടേബിളൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വേറെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതിലൊക്കെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. എങ്കിലും ടൈം ടേബിളിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള അറിവുണ്ടാവും. എന്നാൽ നമ്മൾ നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ ഫീ അടക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫീ അടക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ പോയിട്ടുണ്ടാവും, നമ്മളെ സ്കീമിലുള്ള വിളിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്പെഷ്യൽ സപ്ലിമെൻ്ററിയുടെയൊക്കെ കേസ്, പ്രത്യേകിച്ച് സ്പെഷ്യൽ സപ്ലിമെൻ്ററിയുടെയൊക്കെ കേസിൽ അത് ഇയർ വൈസ് ആണോ അല്ലെങ്കിൽ സെം വൈസ് ആണോ വിളിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൽ വരുന്ന ഈ സ്കീമുകളുടെ തെറ്റുകളൊക്കെ കാരണം ചിലപ്പോൾ നമ്മുടെ സ്കീമായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്കീമായിരിക്കില്ല വിളിച്ചിട്ടുണ്ടാവുക. അങ്ങനത്തെ കേസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സ്കീം ഏതാ എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയണം. ടൈം ടേബിൾ നോക്കുമ്പോഴും നോട്ടിഫിക്കേഷൻ നോക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ സിലബസ്, പ്രത്യേകിച്ച് സിലബസ് നോക്കിയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ മറ്റൊരു മിസ്റ്റേക്കാണ്, പല എക്സാമുകളും ചിലപ്പോൾ പല ബുക്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഉദാഹരണത്തിന് 2018 ആണെങ്കിൽ അപ്പോൾ 2020 സപ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കരുതും 2020 സപ്ലിയാണ്, അല്ല 2018 നമ്മൾ പഠിച്ച സിലബസിൻ്റെ കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ എഴുതേണ്ടി വരിക. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സിലബസ് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ നമുക്കത് ലഭിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സിലബസ് നോക്കുമ്പോൾ നമ്മൾ മുകളിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക, അതിൻ്റെ താഴത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ഇയറിലുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഈ സ്പെഷ്യൽ സപ്ലിമെൻ്ററി കേസുകളിലൊക്കെ പ്രത്യേകം കണ്ടിട്ടുണ്ട്, അവർ ഫീ അടച്ചിട്ട് ചിലപ്പോൾ ഓൺലൈൻ ഡേറ്റ് അടക്കേണ്ട ടൈം കഴിഞ്ഞിട്ടുണ്ടാവും, അവർ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഇനിയിപ്പോൾ നമ്മളെ ചാൻസ് കഴിഞ്ഞു എന്നുള്ളത്. മിക്കവാറ് സ്പെഷ്യൽ സപ്ലിമെൻ്ററി ക്ലാസുകളൊക്കെ ടൈം കഴിഞ്ഞാലും പിന്നീട് യൂണിവേഴ്സിറ്റി പോയിട്ട് ചെറിയ ഫൈനോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സാം ഫീയും കാര്യങ്ങളൊക്കെ അടച്ചിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകളൊക്കെ പരമാവധി ആളുകൾ ഉപയോഗിക്കണം. പിന്നെ നമ്മൾ പലപ്പോഴും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചില എക്സാമൊക്കെ വളരെ ടഫാണെങ്കിൽ ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊന്നും നമ്മൾ എവിടെയും കളയാതെ നമുക്ക് ചിലപ്പോൾ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആൻസറിക്കും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഇപ്പോൾ അത് ജയിക്കാൻ സാധ്യതയുണ്ട്, അത് ഫെയിലായാൽ നമ്മൾ ഉറപ്പായിട്ട് റീവാലുവേഷന് കൊടുത്തിരിക്കണം. കുറഞ്ഞ സാധ്യതകൾ ഉണ്ടെങ്കിലാണ് ഈ പറയുന്നത്, അല്ല കുറേ മാർക്കൊക്കെ നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പാവുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് പാസ്സാവുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ കുറച്ച് ക്യാഷ് ആവും, ആ ക്യാഷ് പോകണമല്ലല്ലോ, നമ്മുടെ ലൈഫാണല്ലോ നമുക്ക് വലുത്. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പലരുടെ മാർക്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടാവാം, സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവരുണ്ടാവാം,
അവർക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ചാനലിൽ യൂണിവേഴ്സിറ്റി എന്നൊരു ഫോൾഡറിൽ ഉണ്ടാവും. ഫോൾഡർ എടുത്ത് ചെക്ക് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതറിയാൻ സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഡിസ്റ്റൻസുകാർക്കൊക്കെ അവരുടെ വ്യക്തമായിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് തന്നെ നിങ്ങൾ പഠിക്കണം. അതിനുള്ള ഞാൻ സൈറ്റുകളെ കുറിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നല്ല ബുക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ പഠിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ സ്കോർ ചെയ്യാൻ സാധിക്കുക. മറ്റൊരു എപ്പിസോഡിൽ എക്സാം കുറേ സപ്ലൈ ഉള്ളവരെന്ത് ചെയ്യണം, ഇനി എക്സാം എഴുതാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ, വൺ ടൈം സിറ്റിങ്ങിൻ്റെ കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല പി ജി ഡിഗ്രി കോഴ്സുകളൊക്കെ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ മറ്റൊരു നല്ല വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.